കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പ്രതി രാഹുലിനെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. പരാതിക്ക് പിന്നാലെ രാജ്യം വിട്ട പ്രതിക്കായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്റർപോളാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയത്. പിന്നാലെ രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനിടെ പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് അന്വേഷണത്തിലെ വീഴ്ചയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട CI AS സരിൻ മറ്റൊരു കേസിലും ഗുരുതര വീഴ്ച വരുത്തിയതായി ആരോപണം. AS സരിൻ പരാതി ഗൗരവത്തിലെടുത്തില്ലെന്നും കൊലപാതകത്തിന്റെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞതായും മരിച്ച നിമ്മി എന്ന യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്നതായി സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയത്. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്റർപോളാണ് നോട്ടീസ് ഇറക്കിയത്. പെൺകുട്ടിയുടെ ബന്ധുക്കളിൽ നിന്നുള്ള ഭീഷണി കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതിനാൽ വിദേശത്തെത്തിയെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. നിലവിൽ സിംഗപ്പൂരിലാണ് എന്നാണ് ഇയാൾ വ്യക്തമാക്കിയത്. എന്നാൽ പ്രതി ജർമ്മനിയിലാണ് എത്തിയതെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ് രാഹുൽ. ഇയാളുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമങ്ങളും പോലീസ് തുടങ്ങി. അതിനിടെ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ രാഹുലിനെ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കൊപ്പമാണ് രാഹുൽ ബംഗളൂരുവിലേക്ക് പോയത്. രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും മൊഴിയെടുക്കാൻ പോലീസ് വിളിപ്പിച്ചിരുന്നെങ്കിലും ഇരുവരും ഹാജരായില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് ഇവർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അതിനിടെ യുവതിയുമായി രാഹുൽ കോഴിക്കോട്ടെ ആശുപത്രിയിൽ എത്തിയത് May 12 പുലർച്ചെ 4 മണിക്കാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. യുവതിയുടെ നെറ്റിയിൽ മുഴയും ചുണ്ടിൽ മുറിവും ഉണ്ടായിരുന്നു. പേടിച്ചു വിറച്ച് ഒന്നും സംസാരിക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു യുവതി. ബാത്റൂമിൽ വീണതാണ് എന്നാണ് ആശുപത്രിയിൽ പറഞ്ഞത്. രാവിലെ 7 മണിയോടെ സ്വമേധയാ ഡിസ്ചാർജ് വാങ്ങി ഇവർ പോയതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അതേസമയം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് അന്വേഷണത്തിലെ വീഴ്ചയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട CI AS സരിൻ മറ്റൊരു കേസിലും ഗുരുതര വീഴ്ച വരുത്തിയതായി ആരോപണമുയർന്നു. മാറാട് സ്വദേശിയായ നിമ്മി ഭർത്തൃവീട്ടിൽ മരിച്ചത് സംബന്ധിച്ച് പിതാവ് ബാബുരാജൻ നൽകിയ പരാതി അന്വേഷിച്ചിട്ടില്ലെന്നാണ് ആരോപണം. പരാതി ഗൗരവത്തിലെടുത്തില്ലെന്നും കൊലപാതകത്തിന്റെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞതായും ഇവർ ആരോപിക്കുന്നു. നിമ്മി തൂങ്ങി മരിച്ചു തന്നെയാണെന്നാണ് റിപ്പോർട്ട് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ അതിന് കാരണങ്ങളുണ്ടാകല്ലോ, അതിന് കാരണങ്ങളുണ്ടല്ലോ സാറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണങ്ങളുണ്ടാവും. കാരണങ്ങളില്ലാണ്ട് പോസ്റ്റോർഡർ റിപ്പോർട്ട് വന്നോട്ടെ, പോസ്റ്റോർഡർ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത വൈകി എന്നോട് പറഞ്ഞ് നമ്പർ ഞാൻ പറഞ്ഞ്, എന്നാലും അവരൊന്ന് വിളിച്ച് ചോദ്യം ചെയ്യണ്ട സാറേ വെച്ച്. അപ്പോൾ എടുത്ത വൈകി ഇന്നലെ കഴിച്ച് മരുവാൻ്റെ നമ്പറും മരുവാൻ്റെ അളിയൻ്റെ നമ്പറും കൊണ്ടാണ്. അങ്ങനെ ഈ രണ്ടുപേരെ നമ്പറും ഞാൻ കൊടുത്ത് ACB കൊടുത്തു. രണ്ടുപേരെ നമ്പറും കൊടുത്തു. പിന്നെ ഞാൻ ചെന്ന് പിന്നെ ഇന്നെ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ചെന്ന് നമ്മൾ ആവശ്യമാണല്ലോ, അവർ വിളിക്കില്ല. അവർക്ക് അതിൻ്റെ അവർക്ക് ഒരുപാട് കാര്യങ്ങളും ഒക്കെ തലയുള്ളതായിരിക്കും, കൊണ്ട് വിളിക്കേണ്ടാവില്ല. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം അത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളത് പന്തീരങ്കാവ് സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കണം. പന്തീരങ്കാവിൽ തൃപ്തികരമല്ലാണ്ടായപ്പോഴാണ് മൂപ്പര് കമ്മീഷണർ എടുത്തേക്കുന്നത്. കമ്മീഷണർ പിന്നെ അങ്ങോട്ട് തന്നെ പറഞ്ഞയക്കാൻ നിൽക്കുന്നത്. അങ്ങനെ എന്റെ വേറെ സ്നേഹിതനെ വെച്ചിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത്. കഴിഞ്ഞ March 11 നിമ്മിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് മൃദുൽ യുവതിയെ മർദ്ദിച്ചതായും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നതായും ആരോപിച്ചാണ് അച്ഛൻ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. News 18 കോഴിക്കോട്.